നമസ്കാരം, ഞാൻ പ്രസന്നൻപിള്ള. കേരളം കാത്തിരിക്കുന്ന പല പ്രഖ്യാപനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിനിടെ ഉണ്ടാകുമെന്നുള്ള സൂചന. ഈ സൂചന വന്നതോടെ റെയിൽവേ ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ തിരക്കിട്ട തയ്യാറെടുപ്പുകൾ നടക്കുന്നു. പ്രധാനമന്ത്രിക്കൊപ്പം റെയിൽവേ മന്ത്രിയും വരാനുള്ളത് സാധ്യത റെയിൽവേ തള്ളിക്കളയുന്നില്ല. 25-ന് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. വന്ദേ ഭാരത് അനുവദിക്കാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കേരളമാണ്. നിരന്തരം സംസ്ഥാനം ഇക്കാര്യം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും വ്യക്തമായ മറുപടി റെയിൽവേയിൽ നിന്ന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അങ്കമാലി എരുമേലി ശബരിപാതയാണ് പ്രതീക്ഷിക്കുന്ന ഒരു പദ്ധതി. തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ 2 ദിവസം മുമ്പ് ശബരിയുടെ പണി തീർന്ന ട്രാക്കും കാലടി സ്റ്റേഷനും സന്ദർശിച്ചിരുന്നു. 25 വർഷമായിട്ടും പണി തീരാത്ത പദ്ധതിക്കായി 100 കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ നീക്കിവച്ചിരുന്നു. ഗുരുവായൂർ കുറ്റിപ്പുറം ആണ് പ്രതീക്ഷ പങ്കിടുന്ന മറ്റൊരു പദ്ധതി. കേരളത്തിന് താല്പര്യമുള്ള റെയിൽവേ പദ്ധതിയെക്കുറിച്ച് BJP കേന്ദ്ര നേതൃത്വവും താഴത്തെ തട്ടിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. പല മേഖലകളിലും മുന്നിലാണെങ്കിലും കാലങ്ങളിലായി റെയിൽവേ രംഗത്ത് കേരളം പിന്നാക്കമാണ്. അതിനൊരു മാറ്റം ഉണ്ടാകേണ്ടത് ജനവികാരം അനുകൂലമാകുമെന്ന് കേന്ദ്ര നേതൃത്വം കരുതുന്നു. ശബരിയും ഗുരുവായൂർ തിരുനാവായും ദക്ഷിണേന്ത്യയ്ക്ക് ആകെ ഗുണപ്രദമായ പാതകളെന്നാണ് അനുകൂല ഘടകമായി BJP വിശ്വസിക്കുന്നത്. വന്ദേ ഭാരത് ഓടിക്കുന്നതിന് വേണ്ട സംവിധാനം ഇപ്പോൾ ഇല്ലെങ്കിലും അതിലേക്ക് എത്തുന്നതിനുള്ള ജോലികൾ കുറച്ചു മാസമായി നടക്കുന്നുണ്ട്. അറ്റകുറ്റപ്പണികൾക്കൊപ്പം കൾവെർട്ടുകൾ ബലപ്പെടുത്തൽ, വളവുകൾ നിവർത്തൽ എന്നിവ സംസ്ഥാനത്തുടനീളം നടന്നു വരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ സുപ്രധാന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.